ഗുരു ആയിരപ്പാശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്നത്തെ കളപാലങ്കാരം നല്ല ഭംഗിയുണ്ട് കാണാൻ പൊന്നുണ്ണി കണ്ണൻ അതാ ഒരു കാലം കൊണ്ട് മുട്ടുത്തി മറ്റേ കാലം ഇങ്ങനെ നെട്ടി പിടിച്ചുകൊണ്ട് അങ്ങനെ മുട്ടു കുത്തി കൊണ്ടൊരു കൃഷ്ണൻ ഏഹ് പൊന്നുണ്ടി കണ്ണൻ്റെ കയ്യിലൊരു വെണ്ണൊരുള്ളടത്ത കയ്യിൽ ഒരു ഓടക്കോയിലെ ഒക്കെ പിടിച്ചുകൊണ്ട് അങ്ങനെയാണ് ഇന്നത്തെ കളഭാലങ്കാരൻ നല്ല ഭംഗിട്ട് കാണാൻ ഏഹ് ഇന്ന് ഗുരുവായിരപ്പനെ ഉദയാസമാന പൂജയുണ്ട് ഉണ്ടായിരുന്നു ഉച്ചപൂജയും കളപാലങ്കും ഒക്കെ ഉണ്ടായത് കക്കാട് കൊച്ചു ചോദിക്കണോ സതായിട്ട് ചാർത്തി നല്ല കൗതുകൾ ഒരു പുന്നുണ്ണി കണ്ണൻ ഏഹ് പുന്നുണ്ണി കണ്ണൻ അതാ വലത്തേക്കാലം ഇങ്ങനെ പിന്നെ പിന്നിൽക്ക് നീട്ടിയിട്ട് ആ അതാ പൊന്തള ഇടത്ത കയ്യിൽ കുറച്ച് കാലിൽ കുറച്ച് മുന്നിൽക്കി നീട്ടിക്കൊണ്ടാണ് രണ്ട് കാലം മുട്ടു കുത്തിക്കൊണ്ടല്ലോ ഒരു കാലം മുട്ടുകുത്തിക്കൊണ്ട് ഒരു കാലം നീട്ടി പിടിച്ചുകൊണ്ട് അങ്ങനെയാണ് ആ പുന്നുണ്ണി കണ്ണല്ല നിപ്പ് ആ കാലുമില്ല ഒരു പൊന്തള ആ രണ്ട് തളകളും ഇങ്ങനെ തിളങ്ങുന്നുണ്ട് പട്ടുകോണ കൊടുത്തിട്ടുണ്ട് കെങ്ങിണി കുമ്പേനോട് പറ്റി കിടക്കുന്നുണ്ട് മാർത്ത് നല്ല രണ്ട് സ്വർണ്ണഗോപികൾ തിളങ്ങുന്നുണ്ട് ഏഹ് കലത്തിനോട് ചേർന്നൊരു വളയും പോലത്തെ മാല ചേർത്തിയിട്ടുണ്ട് കൈവിളകൾ തൊളവിളകളൊക്കെ ചാർത്തിട്ടുണ്ട് വലത്തേക്കൊരു വെണ്ണവർ ഇല്ല എടുത്തേക്കൈലത്തെ ഓടക്കോഴൽ ഇങ്ങനെ നിലത്തെ വെച്ചിട്ട് പിടിച്ചുകൊണ്ടാണ് ഒരു ഇടത്തെ കൈ നിലത്തെ കുത്തി അവിടെ ഒരു ഓടക്കോഴലുമുണ്ട് അങ്ങനെയാണ് പൊന്നുകൂടി കണ്ടത് ഇപ്പം കാതിരി ചെവിപ്പൂക്കൾ നെറ്റീമിന്റെ സ്വർണ്ണഗോപി എല്ലാം തിളങ്ങേണ്ട മുഖം കാണണം എന്തോ ഒരു കൗതുകാർ പൊന്നുണി ആ മുട്ട് കുത്തിയിട്ട് ആരെയൊക്കെ കണ്ട വെണ്ണോരുടെ കണ്ടെടുത്ത് നിവർന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതാണ് ഒരു കാര്യം അടക്കിയോണ്ട് ഒരു കാര്യം നിവർന്നു നിവർന്നുകൊണ്ടായത് അങ്ങനെ പുന്നുണി കണ്ണൻ്റെ നീപ്പ് നല്ല കൗതുകണ്ട് കാണാൻ ഏഹ് നല്ല പുഞ്ചിരി എന്തോ ഒരു കൗതുകാർ ഗുരുവായൂരിപ്പാ വിട്ടിക്കനായിട്ടൊരു ഉണ്ണിക്കണ്ണൻ ആ ശ്രീലകത്ത് നല്ല സന്തോഷമോന്നും കണ്ടാൽ കളഭമുണ്ട് പേരി ചേർത്തിയിട്ടുണ്ട് രണ്ട് തിരുമുടിമാലകളാണ് ചേർത്തിരിക്കുന്നത് ഒന്ന് തെച്ചിയും തുളസിയും കൂടി ഇങ്ങനെ കടകുന്നത് തെച്ചി തുളസി വെളുത്ത പൂവുകൾ അങ്ങനെ അങ്ങനെ മൂന്നെണ്ണമായിട്ട് അങ്ങനെ ആയിട്ട് പിന്നെ രണ്ട് തിരുമുടിമാലകൾ അതുപോലെ കഴുത്തിൽ നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകളാണ് നല്ല ഭംഗി കാണാൻ ഒരു ഉണ്ടമാല എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളയും ചോക്കും പക്ഷേ ഇങ്ങനെ ഇടകലറന്ന ഇടക അന്ത്യാളവട്ടം തുളസി തുളസിപ്പൂവ് അതിങ്ങനെ ഇടകലർന്ന ഇടകലർന്ന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല മറ്റേ ഉണ്ടമാല വനമാല താമരയും തുളസി മാത്രമായിട്ട് നല്ല സ്റ്റിക്കായിട്ട് നല്ല ഭംഗിയായിട്ട് അങ്ങനെ ഭംഗിയുള്ള ഒരു ഉണ്ടമാല അങ്ങനെ രണ്ട് ഉണ്ടമാലകളും ചാർത്തിയിട്ടുണ്ട് കഴുത്തിൽ ഈ തിരുമുടി തിരുമുടിമാലകൾ മോളായിട്ട് വിധാനായിട്ട് കണ്ണന് പ്രിയപ്പെട്ട തുളസി കൊണ്ടുള്ള ഉണ്ടമാലകൾ ഇങ്ങനെ വിധാനായിട്ട് തൂക്കിയിട്ടുണ്ട് അതൊന്നും അല്ല ഭംഗിയുണ്ട് ശ്രീലകത്തൊക്കെ നോക്കിയാൽ നല്ല രസമാണ് ആ പൊന്നുണ്ടി കണ്ണിങ്ങനെ മുട്ട കുത്തികൾ നിന്നിട്ട് വണ്ണി പിടിച്ചുകൊണ്ട് കഴിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കണ ഭാവമുണ്ടല്ലോ സ്നേഹത്തോടുകൂടി ഇങ്ങനെ നോക്കാത്തോ അത്ര സ്നേഹമാണ് മുഖത്ത് എല്ലാ കരുണാകടാക്ഷത്തോടു കൂടി എല്ലാവരും അനുഗ്രഹിച്ചിട്ടുണ്ട് ആ പൊന്നുണ്ണി കണ്ണൻ ശ്രീലകത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ആ കണ്ണന്റെ രൂപം എല്ലാവരും മനസ്സിൽ കണ്ടോളൂ കേട്ടോ സന്തോഷിക്കണേ എല്ലാവരും നാരായണ രൂപായിരപ്പ ദശകം എട്ട് ശ്ലോകം രണ്ട് ബ്രഹ്മന്റെ രാത്രി അതു നാലു യുഗങ്ങൾ ചേരും കാലം നിശാ പകലുമൊപ്പതായിരിക്കും ബ്രഹ്മ ഉറങ്ങി നിജകർമ്മ മെഴാത്ത നേരം നൈമിത്യക പ്രളയമായി ലയം പ്രപഞ്ചം അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ കണ്ണാ ആ പൊന്നുണ്ണി കാണാൻ മുട്ടുത്തിൽ നിൽക്കണ മുട്ടു പിന്നെ നീട്ടി വെച്ച കാലോ അല്ലെങ്കിൽ മുന്നിൽക്കന്നെ മടക്കി പിടിക്കണ കാലോ അതായത് കാല ചാത്തപാദം പിടിച്ച് മുറ നാമം ജപിക്കാൻ നമുക്ക് പൊന്നുണ്ണി കണ്ണാൻ വികൃതി ആയിട്ട് നിൽക്കുന്നത് ഏഹ് രണ്ടു കാലം മുട്ടുവത്തിക്കൊണ്ടല്ലോ അപ്പൊ അങ്ങനെ ഒരു കാലം മുന്നിൽക്കിട്ട് വികൃതി കാണിച്ചുകൊണ്ടല്ലോ പൊന്നുണ്ണി കാണനാ അണ്ണൻ എപ്പോഴും വികൃതി കാണിച്ചു അതല്ലേ നമുക്കിഷ്ടവും ആ പൊന്നുണ്ടെങ്കിൽ കണ്ടല്ലാ തൃപാദം മുറുകെ പിടിച്ച ഉറക്ക നാമം ജീവിക്കാം നമുക്ക് നാരായണ 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 ഹരേ ഹരേ